ചരിത്രത്തിലുടനീളം തിന്മയിൽ നിന്നും മാനവരാശിയെ രക്ഷിക്കാൻ വരുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. അവതരിക്കാൻ പോകുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രത്യാശ ഇസ്രായേൽക്കാരിൽ ശക്തമായിരുന്നു. അബ്രഹാമിന്റെ കാലം മുതൽ ഈ രക്ഷകനെക്കുറിച്ച് ദൈവം അരുളി ചെയ്തിരുന്നു. നിന്റെ സന്തതി പരമ്പരകളിലൂടെ ഞാൻ ഭൂമിയിലെ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കും. നിന്നിലൂടെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും. BC 10 നൂറ്റാണ്ടിൽ നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് പറഞ്ഞു, ദൈവം അരുൾ ചെയ്യുന്നു, നിന്റെ ഭവനത്തിൽ നിന്നും ഒരു രക്ഷകൻ പിറക്കും, നിന്റെ സിംഹാസനം എന്നേക്കുമായി ഉറപ്പിക്കപ്പെടും. വളരെ നാളുകൾക്ക് മുൻപ് മിക്കാ പ്രവാചകനും അവന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചിരുന്നു. ഇസ്രായേലിന്റെ രാജാവ് ബേത്ലഹേമിൽ നിന്നായിരിക്കും പിറക്കുക. പ്രവാസത്തിന് ശേഷം മടങ്ങിവരുന്ന ഇസ്രായേൽക്കാരോട് സക്കറിയ പ്രവാചകൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ രാജാവിത വരുന്നു, വിധിയ ശ്രീലാളിതനായി വിനയത്തോടെ എളിമയോടെ ഒരു കഴുതപ്പുറത്ത് കയറി വരുന്നു. രക്ഷകന്റെ വരവിനെ കുറിച്ച് 300-ൽ പരം പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നിറവേറേണ്ടിയിരുന്നു. നസ്രത്ത് എന്ന പട്ടണത്തിൽ മറിയം എന്നു പേരുള്ള ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. തച്ചനായ ജോസഫുമായി അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. അന്ന് രാത്രി മറിയത്തിന് ഒരു സന്ദേശം നൽകാനായി ദൈവം ഒരു മാലാഖായെ അയച്ചു. മറിയം, ഏ, ആരാണ് നിങ്ങൾ? മറിയം, നന്മ നിറഞ്ഞവളെ, കർത്താവ് നിന്നോട് കൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നീ ഭയപ്പെടേണ്ട മറിയം, ദൈവം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നീ ഒരു പുത്രനെ ഗർഭം ധരിക്കും, അവന് യേശുവെന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം കർത്താവായ ദൈവം അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ ചിരകാലം വാഴും. അവൻ്റെ രാജ്യത്തിന് ഒരു കാലത്തും അന്ത്യമുണ്ടാവുകയില്ല. ഇതാ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. മറിയത്തിന് ഈ സന്ദേശം കൊടുത്തിട്ട് മാലാഖ അവളുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന ജോസഫിൻ്റെ പക്കലേക്ക് പോയി. ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ നിന്റെ ഭാര്യയെ സ്വീകരിക്കുക, ഇത് ദൈവഹിതമാണ്. അവളൊരു പുത്രന് ജന്മം നൽകും, അവനെ യേശുവെന്ന് പേരിടണം. തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്നും അവൻ രക്ഷിക്കും. എന്ത്, അതൊരു സ്വപ്നമായിരുന്നു? ഇല്ല, അങ്ങനെയായിരിക്കില്ല. ശരിക്കും കണ്ടു. ചിലപ്പോ ദൈവം അറിയിച്ച സ്വപ്നമായിരിക്കാം അത്. അതെ, അത് സത്യം തന്നെയാണ്. ദൈവത്തിൻ്റെ സന്ദേശമായിരുന്നു. ദൈവം എന്നോട് സംസാരിച്ചു. ഞാനിത് പോയി മറിയത്തോട് പറയട്ടെ. ദൈവം നിശ്ചയിച്ചതുപോലെ പിറ്റേ ദിവസം ജോസഫ് മറിയത്തെ കാണാൻ പോയി. മറിയം, ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. ജോസഫോ, എന്താണിവിടെ? ഞാനൊരു അതിശയിപ്പിക്കുന്ന കാര്യം പറയാൻ വന്നതാണ്. നിനക്കറിയുമോ, ഇന്നലെ ദൈവം എനിക്കൊരു സന്ദേശം നൽകി. എന്ത്? എനിക്കും ദൈവത്തിൽ നിന്നൊരു സന്ദേശം കിട്ടി. അങ്ങനെയോ, എങ്കിലത് സത്യമായിരിക്കും. ഞാൻ ഇന്നലെ ഉറങ്ങുകയായിരുന്നപ്പോൾ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് നീ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് അറിയിച്ചു. അവന് യേശുവെന്ന് പേരിടണമെന്നും അയാൾ അറിയിച്ചു. മാലാഖ എന്നെയും അറിയിച്ചത് ഇത് തന്നെയാണ്. അതിശയമായിരിക്കുന്നു. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ജോസഫ് മറിയത്തെ വിവാഹം ചെയ്തു. മറിയമേ, യോവാക്കിന്റെയും അന്നയുടെയും പുത്രി, മോശയുടെ നിയമമനുസരിച്ച് ഞാൻ നിന്നെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഞാൻ നിന്നെ മരണം വരെ സ്നേഹിച്ചു പരിപാലിക്കുകയും ചെയ്യും.